ഉപയോഗശൂന്യമായ ഒരു വസ്തു കൊണ്ട് എങ്ങനെ ഒരു അക്വേറിയം നിർമ്മിക്കാമെന്ന് കാണാം. നമുക്ക് ഇനി അക്വേറിയം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതുപോലെയുള്ള ഒരു ടാങ്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ വീട്ടിലുണ്ടായ ഒരു പഴയ വാട്ടർ ഫിൽട്ടർ ടാങ്കാണ്. ഇത് രണ്ട് ലെയറിൻ്റെ വാട്ടർ ഫിൽട്ടർ ടാങ്കായിരുന്നു. അതിൻ്റെ താഴ്ഭാഗം മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു പൈപ്പുണ്ട്. അതിലായിരുന്നു ഞങ്ങൾ വെള്ളമെടുത്തിരുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തായി ഒരു അടപ്പ് വച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫിഷ് ഒന്നും ഇതിലേക്ക് കയറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പൈപ്പിൻ്റെ ഈ ഭാഗവും ഞങ്ങളിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാനും ഈ പൈപ്പുള്ളത് വളരെ ഉപകാരമാണ്. രണ്ട് സൈഡൊന്നും ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഫിഷ് ടാങ്കിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള ഒരു ഫിൽട്ടർ സെറ്റ് ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ് ഒന്ന് കാണാം. ഒരു ഭാഗമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം ടാങ്കിൻ്റെ ഉള്ളിലായി വെച്ച് കൊടുക്കാനുള്ള ഒരു ഭാഗമാണ്. ഇത് എയർ പമ്പാണ്. ഇത് ടാങ്കിയുടെ പുറം ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള ഒരു ഭാഗമാണ്. വയറിൻ്റെ ഈ ഭാഗം ഈ ട്യൂബിൻ്റെ ഉള്ളിലിട്ട് പുറത്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ട്യൂബ് ഇതിനുള്ളിലായി ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഈ ഒയറിൻ്റെ ഈ ഭാഗം എയർ പമ്പിൻ്റെ ഈ ഭാഗത്തായി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റായി ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഫിൽട്ടർ സെറ്റ് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയർ പമ്പിൻ്റെ ഈ ഭാഗത്തിൽ ഒരു പ്ലഗ് കണക്ഷൻ ഉണ്ട്. അതിലൂടെയാണ് നിങ്ങൾ കറന്റ് എടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫിഷ് ടാങ്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ടാങ്കിൻ്റെ ഉൾഭാഗത്തായി വെച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വാട്ടർ നിറച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള കളർ സ്റ്റോനോ അല്ലെങ്കിൽ ഷെൽസോ വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കളർ സ്റ്റോണൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. Thank you.
സാധനങ്ങൾ വെച്ച് ഒരക്വേറിയം സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മോട്ടർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്ത വേറൊരു ഫിഷ് ടാങ്കാണിത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ നിറയെ ഫിഷുകളുണ്ട്. അതൊക്കെ ഷെൽസിന്റെ ഇടയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ്.